അകത്തുനിന്ന് ഒരു പാ എടുത്ത് ഇവൻ ഇട്ട് വിടും, അവൻ കിടന്ന് ഉറങ്ങിട്ട് നാണ കേടാ ടീമിനെ തോപ്പിച്ചിരുന്ന് ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ കണ്ണോടെ ചിരിക്കാൻ. ഒരു ടീം തോക്കുന്നത് ഒരാൾ മാത്രം കുറ്റം ചെയ്യുന്നതല്ല, ആ ടീമിൽ എല്ലാവരും കുറ്റക്കാരാണ്. അതിൽ നമ്മളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച തന്നെ നീയാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ടീമിനെ മത്സരത്തിന് വിളിക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്, നിങ്ങൾ മത്സരം ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ട് വിളി, അല്ലാതെ എത്രയെങ്കിലും നൂറ്റാണ്ടിന് ശേഷം ഫുട്ബോൾ കളിക്കാൻ വരുന്നവന്മാരെ, പൊന്നരിയും ബസുമതി അരിയും തിന്ന് നടക്കുന്നവന്മാര് മത്സരത്തിന് ആളെ വിളിച്ചയക്കുന്നു. ആ ആടാ തോറ്റ് മുട്ടം തോൽവിയായിരുന്നു, ഓ വമ്പൻ തോൽവിയായിരുന്നു, അറിഞ്ഞ ഓക്കെ സന്തോഷമായോ നീ? നീ ജിമ്മിൽ പോയി സ്പീക്കർ അത് നിന്ന് അതെടുത്ത് നീ അതെടുത്തോണ്ട് ഫുൾ സീനായി പോയി ബോഡി, അതുകൊണ്ട് ഓടാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ മൂന്ന് റണ്ണൊക്കെ ഞാൻ ഓടി എടുക്കൂലേ? മൂന്ന് റണ്ണാടാ ഫുട്ബോളാണ്ടാ. നിനക്ക് എന്താടാ പറ്റിയത്? നീ നല്ലൊരു കളിച്ചോണ്ടിരുന്നേ, നമ്മളെ മെയിൻ സ്ട്രൈക്കർ അല്ലായിരുന്ന? നമുക്ക് അവന്മാരെ വിളിച്ചിട്ട് ഈ ടർഫ് അല്ലാതെ പെരേടത്തിലും എല്ലാം കളിപ്പിച്ചാലേ. കുറച്ച് മമ്മൂട്ടിയും കൂടെ എടുത്തു കൊടുത്താൽ അമ്മ ഒരു മരത്തടിയും കൂടെ നട്ട് തരും, എന്തു പറയുന്നു? അല്ലെങ്കിൽ പോട്ട്, ടീം തോറ്റുപോയി, പൈസ പോലും കിട്ടിയില്ല, തിരിച്ചു വരുന്ന വഴിക്ക് എന്നാ ഓക്കെ, വീട്ടിൽ പോയി ആഹാരം കഴിക്കാന്ന് പറയും, അമ്മമാർക്ക് എല്ലാം അങ്ങ് തിന്നണം. എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കൊണ്ടുപോയത് ഞാനല്ലേ, ഒന്ന് ആഹാരം കഴിക്കാൻ കയറ്റാന്ന് പറഞ്ഞൊരു തട്ടുകടെ കയറ്റിയപ്പോൾ അവിടുത്തെ ദോശ പിറ്റേ ദിവസം ആട്ടാൻ വെച്ച ദോശകാരന്മാരുടെ അടുത്ത് വിഴുങ്ങി, അവിടെ എനിക്ക് നഷ്ടം. ചുമ്മാന്നല്ലല്ലോ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയിട്ടല്ലേ? ഞാൻ ദോശയല്ല എന്ന ബെറോട്ടയാണ്. ക്യാപ്റ്റൻ എന്നെ ആക്കി നോക്ക്, കളികൾ ജയിക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അതാ തെറിച്ചു പോകും നമ്മൾ, നീയാണ് ക്യാപ്റ്റനെങ്കിൽ. നമ്മളെ ടീമിന് നമ്മൾ കളിക്കാറങ്ങണ്ട, നമുക്ക് പുറത്തുനിന്ന് ആളെ വെച്ച് കളിപ്പിക്കാം. കൗണ്ടി ഇങ്ങനെ ഒരു മാസ് ക്ലബുണ്ട്, നിങ്ങൾ ഈ ക്ലബിൽ കളിക്കാൻ വരണം എന്ന് പറയുമ്പോൾ പുള്ളര് ഓടി വരും. ഡാമർക്ക് ചെലവ് കൊടുക്കണോടാ. ഈ വരുന്ന കളികളെ എങ്ങനെ നേരിടാൻ നോക്കണം, അല്ലാതെ കൗണ്ടി ഇറക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇനിയും കളിക്കും. അപ്പൊ ഇനിയും നോക്കും. സത്യം, കളിക്കാനുള്ള കഴിവില്ലെങ്കിലും വായ്ത്താളത്തിനൊരു കുറവില്ല. ഞാൻ കളിക്കണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഓക്കെ, ഞാൻ അത് മാനിക്കുന്നില്ല. എനക്കൊരു മാനവില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഇന്ന് വൈകിട്ട് തൊട്ട് നമുക്ക് ഗ്രൗണ്ടിൽ കളി തുടങ്ങിയാല. ആ പഴയ ടീം, ആ പഴയ ഉശിരോടെ, ആ പഴയ നമ്മള്. ഇന്ന് വൈകിട്ട് വയ്യടേ, നമ്മൾ ഇന്ന് രാവിലെ അല്ലേ കളിച്ചത്, ഇനിയിപ്പോ പതുക്കെ മതി. അത് ശരിയാണ്, എനിക്ക് ഇന്ന് വൈകിട്ട് പറ്റത്തില്ല, എനിക്ക് ഇന്നൊരു വളയടക്കം ഉണ്ട് വൈകിട്ട്. ഞാൻ ഏതേലും പ്ലസ് ടു സ്കൂളിന്റെ ഫ്രണ്ടിൽ പോയി പുള്ളേരെ റാഞ്ചാൻ പോണു. ഞാൻ പുതിയ ക്ലബ് തുടങ്ങാൻ പോകും, നീ ഒന്നും വേണ്ട. സ്മാർട്ട് ബോയ്സ് എന്നാണോ ഏത് ക്ലബിന്റെ പേര്? ഓ എന്ത്, എങ്ങനെ അറിയാം? അതല്ലേ നീടുന്ന പേര്.